കർത്താവേ നിൻ ബസുകാസായിൻ വാതിലിൽ മുട്ടി അനുഗ്രഹമിരക്കുന്നേ വഴി തെറ്റിട്ടകലെ പോയൊരു പാപി ഞാനയ്യോ അനുതപിച്ചവയെ വിട്ടു ഞാൻ തവ കൃപയാ ജീവിപ്പാനരുൾക നാഥാ ഞങ്ങളുടെ പ്രാർത്ഥന നാദം വാനകവാടം തുറക്കുമാറാകണമേ ദൂതർ തങ്ങളിൽ പന്തിയിലിങ്ങനെ ചൊല്ലിടണമേ മണ്ണോ നാദമതെത്ര മനോഹരം അവരുടെ കെഞ്ചൽ ഉടയവനരുളിയിടും മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ മലേഷ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഭദ്രാസനത്തിന്റെ ഭാഗമായ സിഡ്നി ബെഥേൽ മാർത്തോമാ ഇടവക രൂപീകൃതമായിട്ട് 25 വർഷങ്ങൾ പിന്നിടും. സഭയുടെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് റീജിയനിൽ ആദ്യം പിറവിയെടുത്ത ബെഥേൽ മാർത്തോമാ ഇടവക രജത ജൂബിലിയിലെത്തി നിൽക്കുമ്പോൾ പിന്നിട്ട പാതകളിലേക്ക് തിരിഞ്ഞു നോക്കി ഇടവകയുടെ സ്ഥാപക നേതാക്കളിലൂടെ നിത്യതയിലേക്ക് പ്രവേശിച്ച പ്രിയപ്പെട്ടവരിലൂടെ കാലാകാലങ്ങളിൽ നേതൃത്വം നൽകിയ മേൽപ്പട്ടക്കാരിലൂടെ വൈദിക ശ്രേഷ്ഠരിലൂടെ ആത്മായ നേതൃത്വ നിരയിലൂടെ ഇടവകയെ വളർത്തി വലുതാക്കിയ മഹോന്നതനും പരിപാലകനുമായ ദൈവത്തിന് ഉള്ളം കവിയുന്ന നന്ദിയാൽ സ്തുതി സ്തോത്രങ്ങളെ അർപ്പിക്കാം. ഒപ്പം ഇന്നിന്റെ വെല്ലുവിളികളെ നേരിടുവാനുള്ള കരുത്തിനായി പ്രാർത്ഥിക്കാം. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളിച്ച കർത്താവിന്റെ സദ്ഗുണങ്ങളെ ഘോഷിക്കുവാൻ ഇടവകയായി സമർപ്പിക്കാം. ജൂബിലി വർഷത്തിൽ നന്ദി കരേറ്റുന്നു ദൈവത്തിന് സ്തുതി. കർത്താവിൽ വാത്സല്യമുള്ളവരെ എല്ലാവർക്കും ദൈവനാമത്തിലുള്ള വന്ദനം ഈ സമയത്ത് അറിയിക്കും. ബെഥേൽ മാർത്തോമാ ഇടവകയെ സംബന്ധിച്ചിടത്തോളം 2016-2017 ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു വർഷം. 1991 30 ഭവനങ്ങൾ ചേർന്ന് രൂപീകൃതമായ ഈ ബെഥേൽ മാർത്തോമാ ഇടവക ഇന്ന് 25 വർഷങ്ങൾക്ക് ശേഷം 300 പരം ഭവനങ്ങളുമായി അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിക്കുന്നു. ഈ ജൂബിലി നിറവിൽ നിൽക്കുമ്പോൾ 12 പ്രവർത്തനങ്ങൾ ഇടവക നേർത്തു നൽകുന്നു. ദേവാലയ നിർമ്മാണം, ഭവനരഹിതർക്ക് ഭവന സഹായം, വിദ്യാഭ്യാസ സഹായം, വൈദ്യ സഹായം, അതുപോലെ തന്നെ ഇടവകയുടെ ഒരു സംക്ഷിപ്ത ഡയറക്ടറി, മാത്രമല്ല ഈ ഓർമ്മകളെല്ലാം പുതുക്കുവാൻ മനോഹരമായ ഒരു സുവനീറും ഈ വർഷം പ്രകാശനം ചെയ്യും. അനേക നാളത്തെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും ഫലമായി ഈ വർഷം ഹോസ്ലി പാർക്കിൽ മാർത്തോമാ സഭയ്ക്ക് അഭിമാനകരമായി ദേവാലയം നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും ഓസ്ട്രേലിയൻ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത് ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഇടവക ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും സ്നേഹവും കരുതലും ഒരുമിച്ചുള്ള അധ്വാനവുമാണ് ഈ ഇടവകയുടെ കരുത്ത്. അതെന്നും ഈ പട്ടണത്തിൽ അനുഗ്രഹകരമായ സാക്ഷ്യത്തിന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അനുഗ്രഹകരമായ നേതൃത്വം നൽകിയ എല്ലാവർക്കും ഇടവകയുടെ കൃതജ്ഞത ഈ സമയത്ത് അറിയിക്കുന്നതോടൊപ്പം പുതിയ ചുമതലക്കാർക്ക്, ഇടവക ജനങ്ങൾക്ക്
ഒരു പുതിയ ദിശാബോധം നൽകുവാൻ ഈ സിലർ ജൂബിലി ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ഡോക്യുമെൻ്ററി കഴിഞ്ഞ കാലങ്ങളിലെ നല്ല സ്മരണകൾ അയവിറക്കുന്ന വലിയൊരു അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഡോക്യുമെൻ്ററി സഭാസ്നേഹികളെല്ലാവർക്കും സമർപ്പിക്കും. ഓസ്ട്രേലിയയിലേക്കുള്ള ഭാരതീയരുടെ കുടിയേറ്റത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും 1960s അവസാനത്തോടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ധാരാളമായി പഠനത്തിനും ഉദ്യോഗത്തിനുമായി ഓസ്ട്രേലിയൻ മണ്ണിലെത്തി തുടങ്ങിയത്. 1970s ആരംഭത്തിൽ സിഡ്നിയിലെത്തിയ മാർത്തോമ സഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള മലയാളി വിശ്വാസ സമൂഹം ഒരു എക്യൂമെനിക്കൽ കൂട്ടായ്മയായി സിഡ്നിയുടെ വിവിധ ഭാഗങ്ങളിൽ കൂടി വന്നു. 1975 ഒക്ടോബറിൽ അന്നത്തെ സിംഗപ്പൂർ മലേഷ്യ ഇടവകകളുടെ വികാരിയായിരുന്ന ദിവംഗതനായ റവറൻ വി തോമസ് അച്ചൻ സിഡ്നി സന്ദർശിക്കുകയും ബോൾക്കം ഹിൽസ് ആംഗ്ലിക്കൻ ദേവാലയത്തിൽ വച്ച് ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യമായി മാർത്തോമ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 1980s മാർത്തോമ സഭാംഗങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് ഒരു മാർത്തോമ ഇടവക എന്ന ആശയത്തിലേക്ക് വളർന്നു. സഭാംഗങ്ങൾ അതിനായി അക്ഷീണം പ്രയത്നിക്കുകയും ആ കാലങ്ങളിൽ ഓസ്ട്രേലിയ സന്ദർശിച്ച സഭയുടെ മേൽപ്പട്ടക്കാരെ അതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ആ സമയത്ത് ഉപരിപഠനാർത്ഥം സിഡ്നിയിലെത്തിയ CSI സഭയിലെ റവറൻ ഡോക്ടർ ജോർജ് ഉമ്മൻ നൽകിയ നേതൃത്വം എടുത്തു പറയേണ്ട ഒന്നാണ്. '1991 മാരാമൺ കൺവെൻഷനിലെ മുഖ്യ പ്രാസംഗികരിൽ ഒരാളായിരുന്നു അന്നത്തെ സൗത്ത് സിഡ്നി ആംഗ്ലിക്കൻ ബിഷപ്പായിരുന്ന കാലം ചെയ്ത റൈറ്റ് റവറൻ ഡോക്ടർ ജോൺ റീഡ്. മാരാമണ്ണിലായിരുന്ന സമയത്ത് അന്നത്തെ മാർത്തോമ മെത്രാപോലിത്തയായിരുന്ന കാലം ചെയ്ത അലക്സാണ്ടർ മാർത്തോമ, സഫർഗൻ മെത്രാപോലിത്തയായിരുന്ന ഫിലിബോസ് മാർ ക്രിസോസ്റ്റം എന്നീ മേൽപ്പെട്ടക്കാരുമായി ആംഗ്ലിക്കൻ സഭയുമായി ചേർന്ന് സിഡ്നിയിൽ ഒരു സംയുക്ത ആരാധനാ ക്രമീകരണത്തിൻ്റെ സാധ്യതയെപ്പറ്റി ചർച്ചകൾ നടത്തി. തുടർന്ന് അതേ വർഷം കാൻബറയിൽ നടന്ന വേൾഡ് കൗൺസിൽ ഓഫ് ചേർച്ചസിൻ്റെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാനെത്തിയ ഭാഗ്യസ്മരണീയനായ സെക്രിയസ് മാർ തിയോഫിലോസ് എപ്പിസ്കോപ്പ ബിഷപ്പ് റീഡുമായി തുടർ ചർച്ചകൾ നടത്തുകയും ശുപാർശകൾ എപ്പിസ്കോപ്പൽ സിനഡിന് സമർപ്പിക്കുകയും ചെയ്തു. 1991 April 10 കൂടിയ എപ്പിസ്കോപ്പൽ സിനഡ് സിഡ്നിയിലെ മാർത്തോമ കോൺഗ്രിഗേഷന് അംഗീകാരം നൽകുകയും റവറൻ ഡോക്ടർ ഏബ്രഹാം കുരുവിള കശിഷായെ ആദ്യ വികാരിയായി നിയമിക്കുകയും ചെയ്തു. അങ്ങനെ 1991 December 13 സിഡ്നിയിലെത്തിച്ചേർന്ന ഏബ്രഹാം കുരുവിള അച്ഛൻ 92 January 12 ബിഷപ്പ് റീഡുമായി ചേർന്ന് ഏർക്സിൻവില്ലിലുള്ള ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ വെച്ച് ആംഗ്ലിക്കൻ മാർത്തോമ സംയുക്ത ആരാധനയ്ക്ക് നേതൃത്വം നൽകി സിഡ്നിയിലെ തൻ്റെ ശുശ്രൂഷകൾക്ക് തുടക്കം കുറിച്ചു. 1992 February 2 ഞായറാഴ്ച മാർത്തോമ ആരാധനാ ക്രമമനുസരിച്ച് ആദ്യ വിശുദ്ധ കുർബാന ശുശ്രൂഷ അനുഷ്ഠിച്ചു. ഹോളി ട്രിനിറ്റി ദേവാലയത്തിൻ്റെ റെക്ടറിയിൽ താമസിച്ച് ആംഗ്ലിക്കൻ ഇടവകയുടെ ശുശ്രൂഷകൾക്കൊപ്പം 26 കുടുംബങ്ങളടങ്ങിയ മാർത്തോമ കോൺഗ്രിഗേഷൻ്റെ ചുമതലയും നിർവഹിച്ചു വന്നു. തുടർന്ന് റവറൻ KS മാത്യു, റവറൻ ജോളി തോമസ്, റവറൻ ഡോക്ടർ ഏബ്രഹാം പി അത്യാൽ, റവറൻ ഡോക്ടർ വർഗീസ് മത്തായ്, റവറൻ ഡോക്ടർ കോശി പി വർഗീസ്, റവറൻ ബ്ലൈസു വർഗീസ്, റവറൻ മാത്യൂസ് എ മാത്യു എന്നീ പ്രഗത്ഭമതികളായ പട്ടക്കാരുടെ നേതൃത്വത്തിൽ ഇടവക വളർച്ചയുടെ നാഴികക്കല്ലുകൾ പിന്നിട്ടു. 1994-97 കാലഘട്ടത്തിൽ ഇടവക വികാരിയായി പ്രവർത്തിച്ച റവറൻ KS മാത്യു വികാരി ജനറൽ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതും
2003 മുതൽ 2006 വരെ വികാരിയായിരുന്ന റെവറൻഡ് ഡോക്ടർ വർഗീസ് മത്തായി മാത്യൂസ് മാർ മെക്കാരിയോസ് എന്ന നാമധേയത്തിൽ സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിച്ചതും ഇടവകയ്ക്ക് അഭിമാനത്തിൻ്റെ മുഹൂർത്തങ്ങളായിരുന്നു. 1997 സിഡ്നി മാർത്തോമ കോൺഗ്രിഗേഷൻ പൂർണ്ണ ഇടവക സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. 2008 ഡിസംബറിൽ റെവറൻഡ് ഡോക്ടർ കോശിപ്പി വർഗീസ് വികാരിയായി സേവനമനുഷ്ഠിച്ച കാലത്ത് ഇടവക സ്വന്തമായി ഒരു പാഴ്സനേജ് വാങ്ങുകയും വികാരിയുടെ താമസം അവിടേക്ക് മാറുകയും ചെയ്തു. ഇടവകാംഗങ്ങളുടെ അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുകയും റെവറൻഡ് ബ്ലൈസ് വർഗീസ് വികാരിയായിരുന്ന സമയത്ത് 2009 നവംബറിൽ കൂടുതൽ സ്ഥല സൗകര്യങ്ങളുള്ള ഹാരിസ് പാർക്കിലുള്ള സെയിന്റ് പോൾസ് ആംഗ്ലിക്കൻ ദേവാലയത്തിലേക്ക് ആരാധനാ ക്രമീകരണങ്ങൾ മാറ്റുകയും ചെയ്തു. നീണ്ട 18 വർഷം ആരാധനയ്ക്കായി ദേവാലയവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിത്തന്ന ഏർക്സിൻവിൽ ഹോളി ട്രിനിറ്റി ദേവാലയ അധികൃതരോടുള്ള നന്ദി വാക്കുകൾക്കതീതമാണ്. ഇന്ന് 300-നോടടുത്ത് കുടുംബങ്ങളും 1000-ലധികം അംഗങ്ങളുമായി സിഡ്നിയിലെ ക്രൈസ്തവ സമൂഹത്തിന് മുമ്പിൽ ഇടവക തല ഉയർത്തി നിൽക്കുന്നു. സിഡ്നിയുടെ വിവിധ പ്രദേശങ്ങളിൽ 7 പ്രാർത്ഥനാ കൂട്ടങ്ങളിലൂടെ അംഗങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മ ബന്ധം ശക്തമായി നിലനിൽക്കുന്നു. കൂടാതെ സൺഡേ സ്കൂൾ, യുവജന സഖ്യം, ഗായിക സംഘം, ഇടവക മിഷൻ, സേവികാ സംഘം, സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പ്, യങ് ഫാമിലീസ് ഫെലോഷിപ്പ് തുടങ്ങിയ ഇടവകയുടെ സംഘടനകളും അർത്ഥവത്തായ പ്രവർത്തനങ്ങളിലൂടെ ഇടവകയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ശക്തി പകരുന്നു. ൊമ്പത് മുതൽ ആരംഭിച്ച വെക്കേഷൻ ബൈബിൾ സ്കൂൾ മികച്ച രീതിയിൽ എല്ലാ വർഷവും നടന്നു വരുന്നു. ജൂബിലി വർഷത്തിൽ നടന്ന VBSൽ 200-ഓളം കുട്ടികൾ പങ്കെടുക്കുകയും 27 അധ്യാപകരും 40-ൽ പരം സന്നദ്ധ പ്രവർത്തകരും പ്രവർത്തിക്കുകയും ചെയ്തു. ഇടവക മിഷന്റെ നേതൃത്വത്തിൽ മാർത്തോമ ദയാറ സമൂഹത്തിന്റെ ഉപ്പുകുഴി മിഷൻ ഫീൽഡിനു വേണ്ടി സ്ഥലം വാങ്ങി ജൂബിലി വർഷത്തിൽ ഒരു ദേവാലയം നിർമ്മിച്ചു നൽകിയത് അഭിമാനത്തിന് വക നൽകി. യഹോവയീരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫാ സൗഖ്യദായകൻ, തന്നടിപ്പിണറാൽ സൗഖ്യം. യഹോവ കൂടെ ഇരിക്കും, നൽകും അവൻ ആവശ്യങ്ങൾ. എക്യുമിനിക്കൽ രംഗത്ത് അർത്ഥവത്തായി പ്രവർത്തിക്കുകയും സഹോദരി സഭകളുമായി സജീവമായ ബന്ധത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഇടവക
ന്യൂ സൗത്ത് വെയിൽസ് എക്യുമെനിക്കൽ കൗൺസിൽ, നാഷണൽ കൗൺസിൽ ഓഫ് ചേർച്ചസ് ഇൻ ഓസ്ട്രേലിയ എന്നീ സംഘടനകളിൽ ആദ്യ അംഗമായ ഇന്ത്യൻ സഭയാണ് എന്നതും അഭിമാനത്തിന് വക നൽകുന്നു. സിഡ്നിയിലെ ഓരോ മാർത്തോമക്കാരനും മനസ്സിൽ താലോലിക്കുന്ന ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു ആരാധനാലയം. അതിൻ്റെ ആദ്യ നടപടിയായി 2013 ജൂണിൽ റിവറൻ മാത്യൂസ് എ മാത്യു വികാരിയായിരുന്ന സമയത്ത് സിഡ്നി നഗരഹൃദയത്തിൽ നിന്നും ഏറെ അകലെയല്ലാത്ത ഹോഴ്സ്ലി പാർക്ക് എന്ന സ്ഥലത്ത് 7.5 ഏക്കർ സ്ഥലം സ്വന്തമാക്കിയത് ഇടവക ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്. സൗഖ്യദായകൻ തന്നടിപ്പിണറാൽ സൗഖ്യം, യഹോവ ശമ്മാ കൂടെയിരിക്കും നൽകുമവൻ. അഭിവന്ദ്യ ജോസഫ് മാർ ബർണബാസ് എപ്പിസ്കോപ്പായുടെ സിഡ്നി സന്ദർശന വേളയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വൃക്ഷത്തായി നട്ടുപിടിപ്പിച്ച് അദ്ദേഹം നിർവഹിച്ചു. തുടർന്ന് 400-ലധികം പേർക്കിരിക്കാവുന്ന ദേവാലയം, സൺഡേ സ്കൂൾ ക്ലാസുകൾ, ഓഡിറ്റോറിയം, കാർ പാർക്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ ദേവാലയ സമുച്ചയത്തിൻ്റെ രൂപരേഖ ഇടവക പൊതുയോഗം അംഗീകരിക്കുകയും അനുമതിക്കായി അധികാരികൾക്ക് സമർപ്പിക്കുകയും ചെയ്തു. അനുമതി നടപടിക്രമങ്ങളുടെ അവസാനഘട്ടവും പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന്. ഇടവകയുടെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 2016 നവംബർ 5 പാർക്ക് സൈഡ് ദേവാലയത്തിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സിഡ്നിയിലെ വിവിധ ക്രൈസ്തവ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ CSI സഭയുടെ മോഡറേറ്റർ റൈറ്റ് റവറൻ ഡോക്ടർ ജി ദൈവാശീർവാദം നിർവഹിച്ചു. തുടർന്ന് വിവിധ കർമ്മപരിപാടികൾ ആസൂത്രണം ചെയ്ത് സമയബന്ധിതമായി പൂർത്തിയാക്കി. പ്രശസ്ത ഗായകൻ ഇമ്മാനുവൽ ഹെൻറി നയിച്ച സംഗീത ശുശ്രൂഷയും പ്രശസ്ത ധ്യാന ഗുരുവായ ഫാദർ ബോബി ജോസ് കട്ടികാട് നേതൃത്വം നൽകിയ എക്യുമിനിക്കൽ കുടുംബ നവീകരണ ധ്യാനവും പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട പരിപാടികളായിരുന്നു. മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്ദ്യ ജോസഫ് മാർത്തോമ മെത്രാപ്പോലീത്ത, സഭയുടെ ഡൽഹി ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ എന്നീ മേൽപ്പട്ടക്കാർ ജൂബിലി വർഷത്തിൽ ഇടവക സന്ദർശിച്ച് വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് ജൂബിലി ആഘോഷങ്ങൾക്ക് ധന്യത പകർന്ന നിമിഷങ്ങളായിരുന്നു. ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം 2017 നവംബർ 26 ഹാരിസ് പാർക്ക് ദേവാലയത്തിൽ വച്ച് നടത്തപ്പെട്ടു. ആംഗ്ലിക്കൻ സഭയുടെ സിഡ്നി ആർച്ച് ബിഷപ്പ് ദ മോസ്റ്റ് റെവറൻ ഡോക്ടർ ഗ്ലെൻ ഡേവിസ് മുഖ്യ അതിഥിയായിരുന്ന ചടങ്ങിൽ ഇടവകയുടെ സ്ഥാപക നേതാക്കളെ ആദരിക്കുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. 2015 മെയ് 15 ഇടവകയുടെ 9-ാമത്തെ വികാരിയായി ചുമതലയേറ്റ റെവറൻ തോമസ് കോശിയച്ചൻ കുടുംബമായി അനുഗ്രഹീതമായ ശുശ്രൂഷയാൽ ഇടവകയെ മുന്നോട്ട് നയിക്കുന്നു. ജൂബിലി വർഷത്തിൽ ഇടവകയ്ക്ക് ലഭിച്ച അനുഗ്രഹമാണ് ഊർജസ്വലനായ ഈ പട്ടക്കാരൻ. ഒപ്പം സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ച് സിഡ്നിയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന സഭയിലെ വേദശാസ്ത്ര ചിന്തകനും മുൻ സെമിനാരി അധ്യാപകനുമായ റെവറൻ വി തോമസ് അച്ചനും ഇടവക ശുശ്രൂഷകളിൽ സഹായിക്കുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ലോകത്തിൽ സിഡ്നി എന്ന ബഹുസ്വരതയുടെ മഹാനഗരത്തിൽ 25 വർഷം പിന്നിട്ട ബഥേൽ മാർത്തോമ ഇടവകയുടെ സ്ഥാനമെന്താണ്? വചനത്തിൻ്റെ ആഴത്തിൽ അടിസ്ഥാനമിട്ട് സ്നേഹത്തിൻ്റെ കണ്ണികളാൽ കെട്ടപ്പെട്ട സാക്ഷ്യമുള്ള വിശ്വാസ സമൂഹമായി ഭൂമിക്ക് ഉപ്പായും ലോകത്തിന് വെളിച്ചമായും നമുക്ക് നിലനിൽക്കാം. അണയാത്ത ദീപവും കൈകളിലേന്തി കർത്താവിൻ്റെ 2-ാമത്തെ വരവിനായി നമുക്ക് ഒരുങ്ങിയിരിക്കാം.